guys, assalamu alaikum, welcome back to my channel. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദാശംസകൾ. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് വലിയ വിശേഷങ്ങളായിട്ടൊന്നുമില്ല, എങ്കിലും നമ്മുടെ ആ പെരുന്നാളിൻ്റെ ഒരു ഫുഡും കാര്യങ്ങളും നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക്. അപ്പോൾ ഇതാ രാവിലെയൊക്കെ നല്ല മഴയാണ്, നല്ല വെള്ളത്തോട് കൂടിയുള്ള മഴയാണ്. അപ്പോൾ രാവിലത്തെ മഴയൊക്കെ കണ്ടപ്പോൾ അയ്യോ സന്തോഷമായിരുന്നു. ഇന്നലെ വൈകുന്നേരം മിറ്റൽ അടിച്ച് നല്ല ക്ലീൻ ആക്കി വെച്ചതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ ഉമ്മയും കാക്കാൻ്റെ വൈഫും കൂടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പോൾ ആ ഉമ്മ അതിന് മുമ്പ് തന്നെ വേഗം പായസത്തിൻ്റെ പണിയൊക്കെ തുടങ്ങുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പായസമൊക്കെ റെഡിയാക്കി വെക്കലാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിലായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മറ്റേ പായസം സിമ്യ പായസം വെച്ചാൽ അതൊരു സംഭവമാണ്. അപ്പോൾ അത് അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ രാവിലത്തെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. പായസം കണ്ടപ്പോൾ പിന്നെ ചായ കുടിക്കണമെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ നോക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് വേഗം എല്ലാവരും ഉള്ളിലേക്ക് മുറിച്ചിട്ട് എല്ലാവരും ഞാനും എൻ്റെ അനിയത്തിയും ഏട്ടൻ്റെ കാക്കാൻ്റെ വൈഫും ഉമ്മയും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ വേഗം തന്നെ നമ്മളെ പണിയെല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിട്ട് നമ്മളെ മുഞ്ചുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ, ഇനി ഫുഡ് കഴിക്കലാണ് മെയിൻ പരിപാടി. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഓരോരോ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉമ്മാൻ്റെ ബിരിയാണി എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്, അതൊരു വേറെ ലെവലാണ്. അതിൻ്റെ ഇടയ്ക്ക് സലാഡ്സൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്. പിന്നെ നമ്മൾ നല്ല അടിപൊളി ഓരോ ബിസ്ക്കറ്റ് പുഡിങ്ങും ഉണ്ട്. പുഡിംഗ് എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. സംഭവം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ചോറ് കഴിക്കലാണ്. പൊരിച്ച കോഴിയും സലാഡൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പെരുന്നാളെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫുഡാണല്ലോ, നമ്മൾ ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെ അല്ലേ, ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിച്ച് എനിക്ക് പുഡിങ് കഴിക്കലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ടു മൂന്ന് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സെർവ് ചെയ്ത് ഞാൻ ടേസ്റ്റ് നോക്കി നോക്കുമ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട്. ഓരോ ബിസ്ക്കറ്റ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. ഉച്ചക്കത്തെ ഭക്ഷണത്തൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നല്ല മഴയാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഹസ്ബൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അക്കാക്കാൻ്റെ മോളും കൂടി പോവലാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണെന്നും പറഞ്ഞിട്ടില്ലായിരുന്നു റോഡിൻ്റെ സ്ഥലമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈയൊരു വശം ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. എല്ലായിടത്തും മരങ്ങളൊക്കെ മുറിച്ചപ്പോൾ തന്നെ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഹസ്ബൻ്റെ വീട്ടിലേക്ക് പോകലാണ്. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒക്കെ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.